Hi everyone. Hi. Hi Veena Chachi. Hi Chachi. Appo kazhinja episode-il njangal Veena's Curryworld YouTube challenge aayittayirunnu vannittundayirunnathu. Appo njan oru karyam promise cheyittundayirunnu. Appo ningalkku ellavarkkum venditum Veena Chachikku venditum oru special recipe kichu promise cheyittundayirunnu. Adhe. Appo kazhinja episode-il parannundayirunna oru surprise aanennu parannundayirunnu. സർപ്രൈസ് നമ്മൾ എന്താന്ന് നോക്കട്ടെ. കിച്ചനെ പറയട്ടെ എന്താണ് സർപ്രൈസ്, എന്താണ് കിച്ചന്റെ പുതിയ റെസിപ്പി എന്താണെന്ന് പറയട്ടെ. അപ്പൊ ഞാൻ ഇന്ന് വീണ ശേഷിക്കും നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് റഷ്യൻ ഹണി കേക്ക് ആണ്. അപ്പൊ ഒരു അടിപൊളി റഷ്യൻ ഹണി കേക്ക് ആയിട്ടാണ് ഇന്ന് കിച്ചൻ വന്നിരിക്കുന്നത്. അപ്പോ കണ്ടാ ഹണി കേക്ക് കണ്ടാ നിങ്ങൾക്ക് എല്ലാരെയും കൊതി വരുന്നുണ്ടാവും. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാവുന്ന. അതെ, ഇനി ഞങ്ങളിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു. അപ്പൊ ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കേക്ക് നമ്മൾ കട്ട് ചെയ്തു. അപ്പൊ കിച്ചു തന്നെ അതെ ഈ കഷ്ണം കേക്കിനെ കട്ട് ചെയ്തെടുത്ത ഈ കഷ്ണത്തിന് ഞാൻ എല്ലാവർക്കും അങ്ങോട്ട് തരികയാണ്. എന്താ എല്ലാരെയും കാണണ്ടോ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് കിച്ചു സ്പെഷ്യൽ റഷ്യൻ ഹണി കേക്ക്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾ എല്ലാവരും ഫീഡ്ബാക്കും കമന്റും നിങ്ങൾ പറഞ്ഞു. ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ഓക്കെ. അപ്പൊ വീണ ചേച്ചി, വീണ ചേച്ചി മറക്കാണ്ട് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ചേച്ചിന്റെ കമന്റ് ചേച്ചിന്റെ ഫീഡ്ബാക്ക് ഒക്കെ പറയണം. ഓക്കെ. അപ്പൊ താങ്ക്സ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ആക്ച്വലി നമുക്ക് ഇത്രയും നല്ലൊരു ഫോറം നമ്മളുടെ ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ തന്നതിന് താങ്ക് യു. അപ്പോ നമ്മളെല്ലാരും ഇൻസ്പയർ ചെയ്യാനും നമ്മളെല്ലാരും ഇപ്പൊ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനും താങ്ക്സ് അ ലോട്ട്. വളരെയധികം താങ്ക്സ് ശരിക്കും. അപ്പൊ ചേച്ചി എന്റെ ഈ വീഡിയോ മറക്കാതെ കാണണം. കണ്ടിട്ട് എങ്ങനെയാണെന്ന് ചേച്ചിയുടെ അഭിപ്രായവും പറയണം. പിന്നെ മറക്കാണ്ട് ഹണി കേക്കും ട്രൈ ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ റഷ്യൻ ഹണി കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഓൾ പർപ്പസ് ഫ്ലോറ്. പിന്നെ 1 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1¼ കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതിനു പകരം വൈറ്റ് കളർ ഷുഗർ ആയാലും നിങ്ങൾക്ക് എടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് നമ്മുടെ കേക്കിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ അൽമറൈഡിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതൊരു 100 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾസ്പൂൺ ഹണി എടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റ് ഷുഗർ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ 3 മുട്ടയില്ലേ, ഇത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ബ്രൗൺ കളർ ഷുഗറിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിനെ ഈ വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർക്ക് വെച്ചിട്ടായാലും മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടറില്ലേ, അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വരണം ഒന്ന്. ഇപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ ഹണി എടുത്തു വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഞാൻ ഇതിന്റെ ഫ്ലെയിം ലോ തന്നെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്ത് വെച്ചിട്ടില്ലേ, അത് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിപ്പോൾ അടി പിടിക്കുമ്പോൾ ഇങ്ങനെ പതുങ്ങി പതുങ്ങി വരും. നമ്മുടെ ഹണിയും ബട്ടറും അതേപോലെ ബേക്കിംഗ് സോഡ ചേർത്തതൊക്കെ ഈ ഒരു ലെവലിലാണ് ആയിരിക്കുന്നത്. ഇപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇതിനെ നമ്മുടെ ഈ ഹണിയും അതുപോലെ ബേക്കിംഗ് സോഡ ബട്ടറും ഇതൊക്കെ മിക്സ് ചെയ്ത് തന്നെ നമ്മൾ നേരത്തെ മുട്ടയും അതുപോലെ ഷുഗറൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നു ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ. വാനിലയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി അതിൻ്റെ പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്, ഒരു കാൽ ടീസ്പൂൺ. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ ഇതിൻ്റെ എസെൻസ് ലിക്വിഡ് ഫോം ആയാലും ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൽ ഒരു അരിപ്പ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ 3 കപ്പ് മൈദ മാറ്റി വെച്ചിട്ട് കാണിച്ചില്ലേ, അതിൽ നിന്ന് ഓരോ കപ്പ് വീതം എടുത്തിട്ട്, ഇതൊരു 250 കപ്പാണ്, അതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് അരിച്ചിട്ട് നമുക്ക് അതിലേക്ക് മുട്ടയും അതുപോലെ ബാക്കിയെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചീശേ ആയിട്ടിട്ട് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിപ്പിയും പിന്നെ ഈ കപ്പിൽ തന്നെ ഞാൻ വീണ്ടും പൊടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ കപ്പ്, അതായത് 3rd കപ്പ് ഫ്ലോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരിച്ചെടുത്തിട്ട് ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ടോ ബിസ്ക് വെച്ചിട്ടോ നല്ല മിക്സ് ചെയ്യേണ്ടത്, നമ്മുടെ കൈ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ, അത്രയ്ക്ക് വേണ്ട, അത്രയ്ക്ക് അങ്ങോട്ട് കുഴക്കേണ്ട, ജസ്റ്റ് കുറച്ച് ലൂസായിട്ട് വേണം നമ്മളിത് കുഴക്കാനായിട്ട്. ബാക്കി പരിപാടികളപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ടേബിളിൻ്റെ മുകളിൽ 2 വാക്സ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദ വെതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ഹണി കേക്കിൻ്റെ ആ മാവിനെ നമുക്ക് ഈ പൊടിയിലേക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഇതിനൊന്ന് ഈ നമ്മൾ ഈ വെതറി കൊടുത്തിരിക്കുന്ന മൈദയില്ലേ, ഇതിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിനെ ഞാനൊന്ന് പൊടിയിലിട്ട് കുഴച്ചിട്ട് ഒന്നിങ്ങനെ നീട്ടി എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഈക്വലായിട്ടാണ് ഇത് നീട്ടി വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഈക്വൽ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കത്തിയുടെ ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. എല്ലാവരും ഈക്വൽ ആയിരിക്കണം കട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിത് എല്ലാതും ഏകദേശം ഒരു ഈക്വൽ അളവിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഞാനിതിനെ എല്ലാത്തിനും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉരുട്ടുന്ന ടൈമിൽ ഇപ്പോൾ ഇത് കുറച്ച് ടൈറ്റ്, അതായത് നമ്മുടെ മാവ് കുറച്ച് ടൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കയ്യിൽ കുറച്ച് നെയ്യാക്കിയിട്ട് ഉരുട്ടിയെടുത്താൽ മതി. അത് ഉരുട്ടിയെടുക്കുമ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് ആയി കിട്ടേണ്ടത് ഇത്. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഓരോന്നിനെ എടുത്തിട്ട് പരത്തിയെടുക്കാം.
ഇനി ഇതിൽ ഉരുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ചും കൂടി പൊടി വിതറി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ ഇത് ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് പരത്താം ഇതിനെ. ഇനി ഞാൻ ഇതിനെ പരത്തി എടുത്തിട്ട് കാണിച്ചു. ഇപ്പം ഞാനിതിനെ മാക്സിമം നന്നായിട്ട് തിന്നായിട്ട് പരത്തി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് തിന്നാക്കാൻ പറ്റുന്ന അത്രയ്ക്ക് നിങ്ങളിത് പരത്തിയെടുക്കണം. എന്നിട്ട് ഞാൻ ഇതിനെ കറക്റ്റ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൻ്റെ ഇത്രയും ഇത്രയും നല്ല എഡ്ജ് ഇത്തിരി കൂർത്തിരിക്കുന്ന രീതിയിലുള്ളൊരു പാത്രം വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ ഞാൻ ഇവിടെ വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ അടർത്തിയെടുക്കാം ബാക്കിയുള്ളതിന്. ഇപ്പം ഞാനിത് കറക്റ്റ് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കറക്റ്റ് റൗണ്ടായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗം നമ്മൾ മാറ്റി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് നമുക്ക് ആവശ്യം വരും. ഇത് പൊടിച്ച് നമുക്ക് ചേർക്കണം ലാസ്റ്റ്. ഇനി ഇതിനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ലെയറൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ വാക്സ് പേപ്പറിൽ വെച്ചിട്ട് ഓരോന്നേയും വാക്സ് പേപ്പറിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വെക്കണം എന്നില്ല, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള കാരണം ഞാൻ വെച്ചു എന്നേ ഉള്ളൂ. എനിക്ക് കുറച്ച് മൈദ തൂളി കൊടുത്തിട്ട് വെച്ചാലും മതി. ഇനി നമുക്ക് ഇതുമ്മെ നമ്മളെ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഹോളുകൾ പോലെ ആക്കി കൊടുക്കാം. ഇതിനെ കയ്യിലിട്ട് പിടിക്കാം. എന്നിട്ട് ജസ്റ്റ് ചെറിയ ചെറിയ ഹോളുകൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലെല്ലാത്തിലും ഞാൻ ഹോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓവനിൽ വെച്ചിട്ടും അതുപോലെ ഓവനിലില്ലാണ്ടും എങ്ങനെയാണ് നമ്മുടെ റഷ്യൻ ഹണി കേക്ക് റെഡിയാക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി ഓവനില്ലാണ്ട് എങ്ങനെയാണ് നമ്മുടെ ഹണി കേക്കിൻ്റെ അത് റെഡിയാക്കി എടുക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാനിനി ഈ ഒരു ലെയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പം ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒന്ന് മറിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പതാ ഞാൻ രണ്ട് സൈഡും ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ഒരു ഇതിലാണ് വരാം. നമ്മുടെ ഏകദേശം നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ ഒരു ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി കട്ടി ഉണ്ടാവും, ഒരു മുറുക്കം. അത് ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി ഉണ്ടാവും. ഇനി ഇതിനെ നമുക്ക് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇതിനെ ഇത് കുക്കായി വരുമ്പോൾ ഇതിന് രണ്ട് സൈഡിനും കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരും. പിന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവർ വരും, നല്ലൊരു സ്മെല്ല്. അപ്പോൾ നമ്മൾ ഇതെടുത്ത് മറിച്ചിടണം. എന്നിട്ട് രണ്ടും കുക്കായി വരുമ്പോൾ ഇത് എടുത്ത് വയ്ക്കാം. ഞാനിവിടെ ഓവൻ ഓവനിൽ വെച്ചിട്ട് കാണിച്ചു തരാം. ഓവനെ ഞാൻ 180 ഡിഗ്രിയിൽ ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് തുറന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ലെയർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കൺവെൻഷനിൽ തന്നെ 180 ഡിഗ്രിയിലാണ് ഇട്ടിട്ട് നമുക്ക് ഒരു 6 മിനിറ്റ് വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഓവനിൽ വെച്ച് കുക്ക് ചെയ്ത് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇതൊരു 6 മിനിറ്റ് ഞാൻ വെച്ചു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിനടുത്ത് മാറ്റി വെക്കട്ടെ. ഇനി ഇത് നമ്മൾ ലെയർ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ബാക്കി വന്ന ഭാഗമില്ലേ, നമ്മൾ ആ കറക്റ്റ് ഷേപ്പിന് ആക്കിയിട്ട് വെച്ചപ്പോൾ ബാക്കി നമ്മളെടുത്ത് മാറ്റി വെച്ച ഭാഗം, ആ ഭാഗമാണ്. ഇതിനെ നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഒന്നും കൂടിയും ആ 180 ഡിഗ്രിയിൽ തന്നെ ഇട്ടിട്ട് ഒരു 8 മിനിറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 8 മിനിറ്റ് എങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇതിനെ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരണം, പൊടിഞ്ഞു വരുന്ന രീതിയിൽ ഇതിനാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഓവനിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊട്ടിച്ചാൽ ഇങ്ങനെ പൊട്ടണ ഒരു ഇതിലായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഞാൻ ഈ ക്രീമിനെ വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിൻ്റെ താഴ്ന്നൊന്നും ഇങ്ങനെ വീഴാണ്ട് നിൽക്കണം. അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് നമ്മുടെ ഹണി കേക്കിനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ പ്ലേറ്റിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നിങ്ങനെ നമുക്ക് പരത്താം. എന്നിട്ട് ഫസ്റ്റ് ലെയർ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഫസ്റ്റ്
ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയും വെള്ളവും കൂടിയിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് സിറപ്പ് ഫോമാക്കി എടുത്തതാണത്. അത് നമുക്ക് ഈ ബ്രഷ് വെച്ചിട്ട് ഇതിലേക്കൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഹണിയും കൂടി ഇതുമൊന്ന് തേക്കുന്നുണ്ട്. ഇനി നമുക്ക് തമ്മിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ടെടുക്കാം. ഇപ്പോൾ ഈ ലെയറിൽ വിപ്പിംഗ് ക്രീം നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയറിനെ വെച്ച് കൊടുക്കാം. അടുത്ത ലെയറിനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഷുഗർ സിറപ്പും അതുപോലെ ഹണിയും ഇതിലേക്കും നമുക്ക് തേച്ച് കൊടുക്കാം. ഇതുപോലെ ബാക്കി എല്ലാ ലെയറിനെയും നമുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ എല്ലാ ലെയറും വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് ലെയർ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മളുടെ മേലത്തെ ലെയറിലും നമ്മൾ ക്രീമൊക്കെ തേച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച അതില്ലേ, ആ ബാക്കി നേരത്തെ ലെയർ പരത്തിയപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഭാഗം നമ്മൾ ഒന്നും കൂടിയും ചൂടാക്കിയിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പൊടിയിനെ ഇതിൻ്റെ മുകളിൽ നമുക്ക് വിതറി കൊടുക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഞാൻ കയ്യിൽ ഇങ്ങനെ പൊടി എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് റഷ്യൻ ഹണി കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ ഇതൊന്ന് സെറ്റായിട്ട് വരണം. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഇനി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതിന് ശേഷം ഇതെടുത്തിട്ട് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ റഷ്യൻ ഹണി കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ചത് ഇപ്പോൾ പുറത്തെടുത്ത് വെച്ചു, എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ അടുത്ത് പറയണം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക.